കോൺഗ്രസിനെ കടന്നാക്രമിച്ചുകൊണ്ട് നിരവധി ട്വീറ്റുകളാണ് അമിത്ഷാ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച പാർട്ടി വക്താവ് സഞ്ജയ് ഠായെ അടുത്തിടെ ആസ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ഇക്കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇപ്പോഴും അടിയന്തരാവസ്ഥാ കാലത്തെ മനോഭാവം എന്ന് അമിത്ഷാ ചോദിക്കുന്നു. രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളിൽ ഒന്നായ കോൺഗ്രസ് സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു കുടുംബ പാരമ്പര്യത്തിലുള്ള നേതാക്കൾക്കല്ലാതെ മറ്റാർക്കും സംസാരിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ ഇത്രയും അതൃപ്തരായിരിക്കുന്നത്? ജനങ്ങളുമായി അവരുടെ അകലം കൂടിക്കൊണ്ടിരിക്കും, അമിത്ഷാ പറയുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിനിടെ ചില മുതിർന്ന അംഗങ്ങളും ചില യുവ നേതാക്കളും ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ അവരെ അടിച്ചിരുത്തുകയാണ് ഉണ്ടായത്. പാർട്ടി വക്താവായ നേതാവിനെ പുറത്താക്കി. ദുഃഖകരമായ സത്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനുള്ളിൽ നേതാക്കൾക്ക് ശ്വാസം മുട്ടുകയാണ്. അമിത്ഷാ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. 45 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസത്തിലാണ് ഒരു കുടുംബത്തിന്റെ അധികാരക്കൊതി അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചതെന്നും അമിത്ഷാ മറ്റൊരു ട്വീറ്റിൽ പറയുന്നു. ഒറ്റരാത്രി കൊണ്ട് രാജ്യം ഒരു തടവറയാക്കി മാറ്റപ്പെട്ടു. മാധ്യമങ്ങളും കോടതികളും അഭിപ്രായ സ്വാതന്ത്ര്യമെല്ലാം തലകീഴായി മറിഞ്ഞു. പാവപ്പെട്ടവന്റെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും മേൽ ദുരിതം വിതച്ചു. ലക്ഷക്കണക്കിന് ആളുകളുടെ പരിശ്രമങ്ങളുടെ ഫലമായി അടിയന്തരാവസ്ഥ രാജ്യത്ത് പിൻവലിക്കപ്പെട്ടു. രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. എന്നാൽ അത് കോൺഗ്രസിൽ ഇല്ലാതായി തന്നെ കിടക്കുകയാണ്. പാർട്ടിയുടെ താല്പര്യങ്ങളും രാജ്യ താല്പര്യങ്ങൾക്കും മേലെയാണ് ഒരു കുടുംബത്തിന്റെ താല്പര്യങ്ങൾ. ഈ സ്ഥിതിയിലാണ് കോൺഗ്രസിന്റെ മുന്നേറ്റമെന്നും അമിത്ഷാ തുറന്നടിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്താവിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുക.